കണ്ടു ഞെട്ടിയോ? ഞാൻ തന്നെയാണ് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കിയതാ, ഇതായിപ്പോയ അവസ്ഥ. പക്ഷേ ഞാനത് മാറ്റിയെടുത്തത് വെറും ഒറ്റ പാക്കുകൊണ്ട്, രണ്ടേ രണ്ട് സ്റ്റെപ്സ്. എന്തൊക്കെയൊന്നൊന്ന് കണ്ടിട്ട് വന്നാലോ? പിമ്പിൾസും ബ്ലാക്ക് മാർക്സും ഉള്ളവരാണെങ്കിൽ മിസ് ചെയ്യാതെ കാണൂ. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലുവ് ആൻഡ് മീ. എന്റെ പേര് അപർണ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത്, നമ്മൾ എല്ലാവരും അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് നെയിം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അത് ഞാൻ ഏകദേശം ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടിയത്. അത് ഒരുപക്ഷെ പ്രൊഡക്റ്റിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എനിക്കത് സ്യൂട്ട് ആവാനിട്ടാണോ എന്നറിയില്ല. എന്തായാലും അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഒട്ടും സ്യൂട്ട് ആയില്ല. എന്റെ ഫേസ് ഇതുപോലെ നന്നായിട്ട് കരിവാളിച്ചു. അതിന് കൂടെ തന്നെ ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ട് ഒരു കറുപ്പ് പാച്ചസ് പോലെ വന്നു. അപ്പോ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് പാച്ചസ് ഒക്കെ വന്നപ്പോൾ ഞാൻ മാറ്റിയെടുത്ത ഒരു സിമ്പിൾ ട്രിക്കാണ്. അതായത്, അത് സക്സസ് ആയതിനു ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോ പിമ്പിൾസ് വന്ന ബ്ലാക്ക് മാർക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസ് നന്നായിട്ട് ഡൾ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇനി പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ, സൺടാൻഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത്. കാര്യം ഞാൻ തന്നെ പേടിച്ചു പോയി. ഫേസ് ഒക്കെ ഇവിടെ ഇപ്പോഴും അതിന്റെ ചെറിയൊരു മാർക്ക് ഉണ്ട്, എന്നാലും കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അതിന് ഇന്റൻസ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിരുന്നു അത്യാവശ്യം ഒരു ബ്ലാക്ക് പാച്ചസ് ആയിട്ട് വന്നത്. പിന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അവര് അതായത് ഓൾറെഡി ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്നാൽ കൂടി ഒരു പക്ഷെ എനിക്ക് സ്യൂട്ട് ആവാത്ത പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന പോലെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല, അല്ലെ? അപ്പോ എനിക്കത് സ്യൂട്ട് ആവാത്ത കാര്യമായതുകൊണ്ടായിരിക്കും റിസൾട്ട് കിട്ടാതിരുന്നത്. അപ്പൊ നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ടേ രണ്ട് സ്റ്റെപ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സീറോ കോസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ആ ഒരു ബ്ലാക്ക് പാച്ചസ് പെട്ടെന്ന് മാറ്റിയെടുത്തത്. വെറും രണ്ടേ രണ്ട് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതിനടുത്തൊരു കുട്ടി ബെലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴും ഞാൻ ഫ്യൂച്ചറിൽ എപ്പോ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. ഞാൻ ഈ ബ്ലാക്ക് പാച്ചസ് ഒക്കെ മാറ്റിയെടുത്തത് വെറും രണ്ട് സ്റ്റെപ്പ് കൊണ്ടാണ്. സീറോ കോസ്റ്റ് ആണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി നമുക്കറിയാം, കുറച്ച് ഷുഗർ, കുറച്ച് പഞ്ചസാര, കുറച്ച് നല്ല ഹണി, നല്ല തേനും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫേസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരെ, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലൊരു മസാജിങ്ങും കൊടുക്കണം. ഇനി പിമ്പിൾസ് ഉള്ള ആളുകളാണെങ്കിൽ നല്ല ഹാഷ് ആയിട്ടുള്ള രീതിയിലൊരു മസാജിങ് കൊടുക്കരുത്. പിമ്പിൾസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഈ ഒരു പഞ്ചസാര ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഈ ഒരു, അതായത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും, ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തോളൂ. നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ, വീട്ടിലുണ്ടാവുന്ന കാര്യം മാത്രമാണല്ലോ. എന്നിട്ട് നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ ചെറിയൊരു മസാജും കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഹാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, വളരെ സ്മൂത്ത് ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ എന്തൊരു പാക്ക് ഇടുവാണെങ്കിലും ഫേസിലൊരു മേക്കപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കാൻ പാടില്ല. ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ ഇനി ഇത് ഡ്രൈ ആവാനൊന്നും നമുക്കൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് വൈപ്പ് ഔട്ട് ചെയ്യാവേ. ഞാൻ തിരിച്ചെത്തി. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കാര്യം നമുക്കിത് വയറ്റിലേക്ക് പോയാലും പ്രശ്നമില്ല. ഷുഗറും ഹണിയാണ്, നല്ല കോമ്പിനേഷനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അത് ഞാനൊരു കർച്ചീഫ് വെച്ചിട്ട് തുടച്ച് കളയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേസ് ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ പാഡോ വെച്ചിട്ട് തുടച്ച് കളയാവുന്നതാണ്. കഴുകി കളയരുത്, അതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കണ്ടോ, നല്ല രീതിയിൽ എൻ്റെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് ബ്ലാക്ക് ഹെഡ്സിനേക്കാളും കൂടുതൽ ഇടയ്ക്കൊക്കെ വൈറ്റ് ഹെഡ്സ് ആണ് വരാറ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ നിങ്ങൾ വിചാരിക്കും ലൈറ്റ് എഫക്റ്റ് ആണെന്ന്, അല്ല, നിങ്ങൾ കാണുന്ന ഈ സെയിം കളറാണ് കസ്തൂരി മഞ്ഞൾ. ഒറിജിനൽ വൈൽഡ് ടെർമറിക് പൗഡർ ആണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ ഒരു ഹാഫ് എടുത്തിട്ട് കുറച്ച് നീരൊഴിച്ച് കൊടുക്കാവുന്നതുമാണ്. അതിനുശേഷം ആ ഫേസിലേക്ക് തന്നെ, അതായത് ഫേസ് ഒന്നും ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല, അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു മസാജിങ് കൊടുക്കണേ. നമ്മൾ എന്തൊരു പാക്ക് ഇടുവാണെങ്കിലും മസാജിങ് കൊടുക്കാൻ മറന്നു പോകരുത്. ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്, എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റിയ ഒന്ന്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊരു കൈ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഞാൻ, അതായത് നമ്മൾ കുടുങ്ങിപ്പോയി എന്നൊരവസ്ഥയായി പോകും. ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ഞാൻ യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാര്യം എനിക്ക് ഒട്ടും മാച്ചായിട്ടില്ല, ഞാൻ വളരെ വളരെ ടെൻഷനിലായിപ്പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഓക്കെ, നമ്മളെ പാക്ക് ഒന്ന് ഡ്രൈ ആവിക്കോട്ടെ, അതിനുശേഷം നമുക്കൊന്ന് വാഷ് ഓഫ് ചെയ്യാം. പാക്ക് ഡ്രൈ ആയി, ഞാൻ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതാണ് നമുക്ക് ലൈവ് ആയിട്ട് റിസൾട്ട്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മൾ മേക്കപ്പോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല, റിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നോർമൽ സൺലൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ അലോവേര പാക്ക് ഇടുകയാണെങ്കിൽ ഫേസ് നല്ല സ്മൂത്ത് ആവും, അതാണ് ഇതിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം വരെ ചെയ്യാവുന്നതാണ്. പറഞ്ഞ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. ജെന്യൂൻ ആയിട്ടുള്ള അപ്ഡേറ്റ് എനിക്ക് കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവേ. ബൈ ബൈ.